അപ്പൊ നമ്മള് നടികർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഇറങ്ങിയാണ് കേട്ടോ. പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ ഇന്റർവെല്ലാണ്, ഇന്റർവെല് കഴിഞ്ഞ സെക്കൻഡ് ഹാഫ് പടം കണ്ടെന്റെ കിളി പോയിരിക്കുക. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. എന്റെ പോലും ഒരു തരത്തിലല്ല, ഒരു തരത്തില് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല പടം. എന്താ പറയുന്നത്, ഇത് ജീൻ എന്നെ എടുത്ത് ജീന എന്റെ പൊന്നു ലാൽ ജൂനിയർ എന്ന് എന്നെ എടുത്തു വെച്ചേക്കുന്നത്. മ്യൂസിക് അരോചകം എന്ന് പറഞ്ഞാൽ അത്യരോചകം, ഭയങ്കര അരോചകമാണ്, ഭയങ്കര അരോചകം. ഒരു സെൻസില്ലാത്ത മ്യൂസിക്. സാവിനൊക്കെ ഭയങ്കര പോർ. ടോബിനെ കൊണ്ട് വലിയ കല്ലൊക്കെ ചുമ്മിക്കാന്ന് കേട്ടിട്ടില്ലേ, അതിന്റെ ഈ രണ്ടടി മൂന്നടിയുള്ള പിള്ളേരെ കൊണ്ട് വലിയ തലയിൽ ചെമ്പൊക്കെ ചുമക്കുന്ന പോലെ ടോബിനെ കൊണ്ടിട്ട് അങ്ങ് പണിയിപ്പിക്കുക. അവൻ്റെ ഒരു ഇച്ചിരി കാണ ലുക്ക് അവൻ്റെ ബോഡിയും വെച്ച് അവനെ അങ്ങ് അങ്ങ് വിനിയോഗിക്കുക എന്നാണ് തോന്നുന്നത്. ഓരോ കുറെ പൊട്ട സ്ക്രിപ്റ്റും സെലക്ട് ചെയ്ത് പണ്ട് ലാലേട്ടൻ അറബിക്കര മരക്കാറ് ചെയ്തോട്ടുണ്ട്. വയ്യാത്ത പണിക്ക് പോകരുത്, ചെറുക്കനെ പറ്റിച്ച് ചെയ്യിപ്പിക്കുവാണോ എന്തോ അവിടെ ഇത് എൻ്റെ പൊന്നേ. പടം തീർന്നാൽ മതി എന്നുള്ളതാണ്, ഒരു വാണപ്പടം. ആ എന്തേലും ആട്ടെ, വന്നതിന് മാത്രം ഇവിടെ ചിലവുണ്ട്, ടിക്കറ്റിന് കാശ് പോയില്ല. പിന്നെ സിനിമേൻ്റെ കാർഡുകൊണ്ട് വലിയ നഷ്ടമില്ല, ഭയങ്കര ദുരിതം കേട്ടോ. ആ എന്തേലും ആട്ടെ, പോരാ പടം ഭയങ്കര ഭയങ്കര പാവൻ ടൊവിനോ. എനിക്ക് ടൊവിനോ കൊടുത്തൊരു സങ്കടം വരും, എത്ര എന്താ അത്യാവശ്യം കാലിബറുള്ളൊരു നടനെ ഈ ഇതുപോലത്തെ വാണ സ്ക്രിപ്റ്റിലൊക്കെ കൊണ്ട് തല വെക്കുക എന്ന് പറഞ്ഞു. ആ എന്തായാലും കൊള്ളാം, കുറേ തെറി കേട്ടോ കേട്ടോ, കുറേ കായും കൂവും ആയും മായും എന്നാണ്ടൊക്കെ എന്തൊക്കെയോ തെറി പറയുന്നില്ലായിരുന്നു അല്ലേ, കുറേ തെറി പറയുന്നുണ്ടായിരുന്നു മലയാളത്തിൽ. ഇപ്പം മലയാളത്തിൽ തെറികൾ നോർമലായിട്ടില്ല, അവർ പറഞ്ഞിട്ട് അതൊന്നും നമുക്ക് വിഷയമില്ല. പടം ക്വാളിറ്റിയാണ്, തെറി കേൾക്കുന്നുണ്ട് കുഴപ്പമില്ല. ഇത് ഭയങ്കര ദുരിതം, വൻ ദുരിതം. എന്തേലും ആട്ടെ.